അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സുലുക്കുട്ടൻ വെച്ച ഒരു ചിക്കൻ കറി ഒരുപാട് പേര് ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുകയാണ്. ഇത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാവുന്നതാണ്. പക്ഷേ നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ചിക്കൻ കറി വെക്കുമ്പോൾ ചെയ്യേണ്ടതായ ഒരുപാട് പൊടിക്കൈകൾ, ടിപ്സുകളൊക്കെ ഇതിനകത്ത് അവൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പോലും അത് കണ്ട് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളിതിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പൊരിക്കാനുള്ളതുകൊണ്ട്, അപ്പം നമ്മൾ പൊരിക്കുമ്പോഴും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അത്രയും പൊരിക്കാനുള്ളതാണ്. ഇത് നമുക്ക് കറി വെക്കാനുള്ളതാണ്. കറി വെക്കാനുള്ളത് ഇച്ചിരി വലിയ പീസ് തന്നെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ചിക്കൻ വറുക്കാനുള്ള ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 മുറി നാരങ്ങാ നീരും ചേർത്ത് പുരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടു, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ തൈര്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ചേർക്കുക. നമ്മൾ വറുക്കാനെടുക്കുന്ന ചിക്കൻ അനുസരിച്ച് സാധനങ്ങളെല്ലാം ചേർക്കണം. ഇനി ഇവൻ ഇതിൻ്റെ അകത്ത് ഒരു സീക്രട്ട് സാധനം കൂടി ചേർക്കുന്നുണ്ട്. ഞാനത് കുറേ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു തന്നത്. 1 മുട്ട കൂടി അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ചേർത്ത് മാറ്റി വെക്കുകയാണ്. 1/2 മണിക്കൂർ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചിക്കൻ കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 മുറി നാരങ്ങാ നീര്, അതുപോലെ കുറച്ച് 1 സ്പൂണ് ബിരിയാണി മസാലയാണ്. അത് ശ്രദ്ധിച്ചോണം. 1 സ്പൂണ് ബിരിയാണി മസാലയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇത് ഇത്രയിട്ട് ആവശ്യത്തിന് കുറേ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1/2 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചിക്കൻ ഉള്ളിലേക്ക് ശരിക്കും മസാല പിടിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ്. നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് വരുന്ന വറുക്കണം, കുറച്ച് സവാള വറുത്ത് നമ്മളിത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ഉപ്പും അതായത് എരിവും മസാലകളെല്ലാം പിടിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളിനി ചിക്കൻ കറിക്ക് ആവശ്യമായ സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ 1 കിലോ ചിക്കന് ഞാനൊരു 3 സവാളയെങ്കിലും ചേർക്കും. പക്ഷേ ഇവനിപ്പോൾ ഇവിടെ 4 വീതം എടുത്തിട്ടുണ്ട് കേട്ടോ. 10 സവാള എടുത്തിട്ടുണ്ട്, നെയ്ച്ചോറിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 8 എണ്ണം ഇതിൽ ചേർക്കുന്നുണ്ട്. അതിൽ പകുതി വറുത്ത് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അത് വറുത്ത് ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാള നൈസായിട്ട് അരിഞ്ഞത് ചെറിയ തീയിലൊന്ന് വറുത്ത് ഗോൾഡൻ കളറിലൊന്ന് വറുത്ത് കോരുകയാണ്. ഇത് കരിയരുത്, കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വറുത്ത് കോരിയെടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഇത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കറിക്കകത്ത് കേട്ടോ. ചിക്കൻ കറിക്കകത്ത് ഇത് നന്നായിട്ട് പൊടിച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ സവാളയൊക്കെ അതാ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. 4 എണ്ണം വറുത്ത് കോരിയെടുത്തു. നമ്മുടെ സവാള വറുത്ത ആ എണ്ണ തന്നെയാണ് നമ്മൾ ചിക്കൻ കറി വെക്കാൻ എടുക്കുന്നത്. നമ്മൾ അരിഞ്ഞെടുത്ത ബാക്കി 4 സവാള കണ്ട ആ സവാള വറുത്ത എണ്ണ കുറച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അതാ ചെറിയ ഒരുപാട് എണ്ണയൊന്നും അവൻ ഒഴിക്കത്തില്ല കേട്ടോ. കുറഞ്ഞ എണ്ണയിലാണ് ഇവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമ്മൾ ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇടാവുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതാണ്ട് നമ്മുടെ സവാളയൊക്കെ നല്ലതായിട്ട് വഴണ്ട് വരട്ടെ. ഞാനൊക്കെയാണെങ്കിൽ ഇങ്ങനൊരു പരുവാകുമ്പോൾ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അങ്ങ് ഇട്ട് വഴറ്റുമല്ലോ. പക്ഷേ അവൻ ഇതിലേക്ക് 4-5 വെളുത്തുള്ളി, 2-3 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 5 പച്ചമുളക്. അപ്പം നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തു കൊണ്ടുവന്നിട്ട് വഴണ്ട് വന്ന സവാളയിലേക്ക് ആ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കണ്ടോ. നമ്മളൊക്കെ അരിഞ്ഞിട്ട് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, നേരെ തിരിച്ചാണ് കേട്ടോ. അരച്ച് പേസ്റ്റാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇവന് ഓരോ വിധത്തിൽ കറി വെക്കും കേട്ടോ. നമ്മൾ വിചാരിക്കും ഒരു ചിക്കൻ കറിയാവും, അതിനെന്തോ അത്ര പ്രത്യേകതയെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ അതല്ല, അവൻ ഓരോ പ്രാവശ്യം വെക്കുന്ന കറിയിലും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. നല്ല ടേസ്റ്റാണ് ഓരോ നമ്മൾ സാധാരണ വെക്കുന്ന കറികളിൽ നിന്നും. രുചിയിൽ വ്യത്യാസമുണ്ട്, അതിൽ ചേർക്കുന്ന ചേരുവകളിൽ വ്യത്യാസമുണ്ട്. ഒക്കെ നല്ല ഇതാ ഇളക്കുന്ന ഇളക്കലോട് ഇളക്കൽ. സവാള കുറച്ചേ ഉള്ളു അല്ലേ, പക്ഷെ അത് മതി. സാധാരണ സവോള ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ അപ്പോഴേ മസാല തട്ടും, അതല്ല എങ്കിൽ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇടും അല്ലേ. പക്ഷെ അവൻ സമ്മതിക്കത്തില്ല. അവൻ പറയുന്നത് സവോള നന്നായിട്ട് നല്ലതുപോലെ വഴണ്ട് വെള്ളം പോലെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്.
ഇതൊക്കെ ഒരു ടിപ്പാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യും, പെണ്ണുങ്ങൾ നമ്മള് സവോള അങ്ങോട്ട് ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, ഒന്ന് വഴണ്ടു, നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ അങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് പഠിക്കാനും ഉണ്ട്. ഞാനും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. വേണ്ട, നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് കണ്ടോ. ഇനി തക്കാളി ഇടുകയാണ്. തക്കാളി എപ്പോഴും ചെറുതായിട്ട് അരിയുന്നതല്ല, പെട്ടെന്ന് വാടി കിട്ടും. എല്ലാം പോലെ അതിനെ പിന്നെ ഹോട്ടലിൽ ചെയ്യുന്ന മോഡലില്ലേ, റെസ്റ്റോറന്റ് സ്റ്റൈലില്. നമ്മളിപ്പോ രണ്ട് തക്കാളി എടുത്തു, രണ്ട് കിലോ കോഴി ഉള്ളതുകൊണ്ട് രണ്ട് തക്കാളി. നമ്മള് എത്ര മൊത്തം എത്ര സവാള എടുത്തിട്ടുണ്ട്? മൊത്തം 10 സവാളയാണ്, 10 എണ്ണം. കൂടുതലും എന്തുകൊണ്ടാ വറുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് വറുത്ത് ആ ഉള്ളി ഇടുന്നതാണ് ടേസ്റ്റ്. ഞാനും അങ്ങനെ ചെയ്യുവാടാ, പക്ഷെ ഇതൊരു സവാള ഇത്രയും വഴുത്തിയെത്തില്ലേ ഉള്ളു. പക്ഷെ ഇനി ഇപ്പൊ എന്ത് ചെയ്യും, നമ്മളിപ്പോ ഇനി ഇത് വാടാനായിട്ട് അല്പം മഞ്ഞപ്പൊടി ഇട്ടാ നല്ലതാണ്, പെട്ടെന്ന് വാടി കിട്ടും. ആണോ, ഉപ്പിടുമ്പോഴല്ലേടാ വാടുന്നത്. തക്കാളി പെട്ടെന്ന് നൽകണമെന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞപ്പൊടി ഇട്ടാൽ അത് കൊള്ളാലോ. അത് നല്ലൊരു ടിപ്പാണല്ലോ. നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ, നമ്മുടെ തക്കാളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിട്ട് അല്ലെ, ഒന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്ന് കേട്ടോ. അതൊന്നും എനിക്കൊരു പുതിയ അറിവാടാ. ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് മൂടി വെച്ചു. തീ ആ അടി പിടിക്കത്തില്ല, തക്കാളി ഉള്ളതുകൊണ്ട് അടി പിടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരല്പം തീ വിചാരിക്കും, പിന്നെ ഒരു കോഴിക്കറി വെക്കാൻ ഇത്രയും തന്നാവോന്ന്. പക്ഷെ അത് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. സത്യമാണ്, ഇത്രയും സന്നാഹങ്ങളിൽ ഇപ്പൊ നമ്മുടെ കോഴിക്കറി സത്യം പറഞ്ഞാ വരും. അതെ അതെ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ. പക്ഷെ ഇത് അതെ കറക്കി ടേസ്റ്റ് കിട്ടും, അതാണ് അവൻ പറയുന്നത്. ഇപ്പൊ അതാ തക്കാളി മൊത്തവും എന്ത് നല്ല ചാറായിട്ടുണ്ട് കണ്ടാ. ഇനി എന്തോ മോനെ ഇത് ചെയ്യുന്നത്. ഇതാ നമ്മൾ അതിലേക്ക് ഇതാ മല്ലിയിലയും പുതിനയിലയും ഒരു കുറച്ച് ഒന്ന് നെയ്ച്ചോറിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് ബാക്കി ഇതാ കുറച്ച് മാറ്റി വെച്ചു. ഉണ്ടോ ഉണ്ടോ, മല്ലിയിലയും പുതിനയിലയും കൂടി. ഈ തക്കാളിയും സവോളയും വഴണ്ട് വന്നില്ലേ, അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിലപ്പോ മക്കൾ ഇതിന്റെ അകത്ത് അരച്ച് ചേർക്കുമല്ലോടാ. ചില കറി വെക്കുമ്പോ ഇവൻ ചിലപ്പോ ചിക്കൻ കറി വെക്കുമ്പോ ഈ മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി അരച്ച് ഇതിന്റെ അകത്ത് ചേർക്കും, ടേസ്റ്റ് കിട്ടുന്നത്. അതെ, നമ്മുടെ മല്ലിയിലയും പുതിനയിലയും നന്നായിട്ട് അതിന്റെ അകത്ത് ഉടഞ്ഞു ചേരുന്നു കണ്ട. ഇനി നമ്മള് ആ ഇതിലേക്ക് ഇതേണ്ട, വറുത്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്നും കുറച്ച് നെയ്ച്ചോറിന് മാറ്റി വെച്ചിട്ട് ബാക്കി സവോള അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പൊ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. സവാള കുറവുള്ളത് സവാള. അതെ, ഇനി ഇതിലേക്ക് നമ്മള് അവൻ ഇപ്പൊ ഇതിന്റെ അകത്ത് വേറൊരു സംഭവം കൂടെ ചേർക്കാൻ പോവാണ്. നമ്മളങ്ങനെ ആരും ചിക്കൻ കറി വെക്കുന്നതിന്റെ അകത്ത് ചേർക്കാത്തൊരു സംഭവമാണ്. ഒരു സ്പൂണ് നെയ്യ് വേണ്ട അതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ്. നെയ്യുടെയും ആ വറുത്ത സവോളയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ അടിപൊളി കേട്ടോ പോലെ. ഇനി നമ്മള് മസാലകളൊക്കെ ഇടാൻ പോവാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മള് തീ കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മള് ചിക്കൻ്റെ അകത്ത് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടാ മതി, കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മള് മുളക് പൊടി നമ്മൾ ഇടില്ല, നാല് ടീസ്പൂൺ അല്ലേ. രണ്ട് കോഴി ആയതുകൊണ്ട് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അല്പം ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. തീ കുറച്ച് വെച്ചിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ പൊടി കരിഞ്ഞു പോകത്തില്ല. അപ്പൊ അതിന് അല്പം പെരിഞ്ജീരകപ്പൊടി. ബിരിയാണി മസാലയാണ് നമ്മുടെ ചിക്കൻ കറിക്കകത്ത് ഇടാൻ പോകുന്നത് കേട്ടോ. ഒരു സ്പൂൺ അല്ലേ, ഒരു സ്പൂണ് ബിരിയാണി ചേർത്തിട്ടുണ്ട് ബിരിയാണി മസാല. നമ്മൾ ഒരു സ്പൂണ് ബിരിയാണി മസാല കൂടി നമ്മുടെ
ഒരു സ്പൂണ് ബിരിയാണി മസാല കൂടി നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ ഈ ഗ്രേവിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഉണ്ടാവണ്ട. അപ്പൊ 4 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് പിന്നെ പെരിഞ്ജീരകപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ബിരിയാണി മസാല, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി മുളക് പൊടി എന്ന് പറയുന്ന ഒരു സംഭവം ചേർക്കുന്നില്ല. പച്ചമുളക് ഓ അത് ശരിയാ, നമ്മുടെ ആദ്യം അരച്ചില്ലേ ഇഞ്ചി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. എന്തു മാത്രമല്ല അതിനേക്കാൾ വേറൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം മസാല പിടിച്ചു എന്ന് അറിയാൻ വേണ്ടിട്ട്. നമ്മൾ ഈ മസാല എല്ലാം ഇട്ട് കഴിഞ്ഞ് ഈ ഇളക്കുമല്ലോ, ഇളക്കി കഴിഞ്ഞ് എണ്ണ തെളി തെളിയെന്ന് വെച്ച് മനസ്സിലായത്, ചിലർക്ക് മനസ്സിലാകത്തില്ല ഈ മസാല മാറിയിട്ടുണ്ടോ. അപ്പൊ ലൈറ്റ് തീ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കുക. ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഈ എണ്ണ കലിഞ്ഞ് മുകളിലോട്ട് വരും. കറക്റ്റ് ആയിട്ട് നമ്മുടെ മസാല മസാല നന്നായിട്ട് പച്ചമണം മൂത്തുന്നുള്ളതാണ്, പച്ചമണം മാറി മൂത്തുന്നുള്ളതാണ് നമുക്കറിയാം. നമുക്ക് എണ്ണ തേണ്ടേ, കലിച്ചു വരും, കലിച്ചു വരുന്നുണ്ട് എണ്ണ, എണ്ണ തെളിയണം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഇതാ തൈര്, 2 സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, അല്പം പോലും പുളിയില്ലാത്ത തൈരാണേ. ചിക്കൻ്റെ അകത്ത് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്, 1 മുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു 2 സ്പൂണ് തൈര് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ അതാ നമ്മുടെ മസാല ഒക്കെ മൂത്തു, തൈരൊഴിച്ചു. ഇനി ഇതാ നമ്മുടെ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ, നൂറി ഇറങ്ങിയ വെള്ളം ഒക്കെ ഉണ്ടത്, അതങ്ങ് തട്ടി നാരങ്ങ നീര് എല്ലാം ചേർത്ത് വെച്ചിരിക്കുകയാണ്. അന്നേരം നമ്മൾ 1/2 സ്പൂണ് മുളക് പൊടി ചേർത്തതേ ഉള്ളൂ, പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർത്തിട്ടില്ല, പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കാം. നമ്മുടെ ചിക്കൻ്റെ അകത്തേക്ക് നന്നായിട്ട് മസാല എല്ലാ സ്ഥലത്തും ഒരുപോലെ പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് എടുത്തപ്പോൾ എന്താ മണമാ നെയ്യുടെയും സവാള വറുത്തതിൻ്റെ. എൻ്റെ പൊന്നു മക്കളെ, ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് പനിയായിട്ട് ഇരുന്നിട്ട് പോലും ദേ അടിപൊളി കേട്ടോ. ഒന്നും പറയാനില്ല, നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിക്കണം. നമ്മളെപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുന്നവരെ, പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് കറിക്കകത്ത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം പച്ചവെള്ളം ഒഴിക്കുന്നത് ഒഴിക്കല്, എപ്പോഴായാലും നമ്മൾ തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ, അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കറക്റ്റ്. അല്ലെങ്കിൽ പച്ച ചോയ്ക്കും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നോട്ട് ദി പോയിന്റ്, നമ്മൾ എപ്പോ കറി, ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും മീൻ കറി ആയാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രം, പച്ച വെള്ളമല്ലേ നമ്മൾ എല്ലാവരും ഒഴിക്കുന്നത്. പക്ഷേ ഇച്ചിരി തിളപ്പിച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ അതാണ് അതിന്റെ ടേസ്റ്റ് എന്ന് കേട്ടോ. അപ്പൊ ഈ ഹോട്ടലുകളിലൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ റെസ്റ്റോറന്റുകൾ. അപ്പൊ തിളച്ച വെള്ളം ഒഴിക്കുകയാണേ, ഉണ്ട് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം, നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി. ഒരുപാട് വെള്ളം വേണ്ട, ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നതാണ്, അപ്പൊ അതുകൊണ്ട് കുറച്ച്. ശാലൂന് വർണ്ണിച്ചിട്ടും പറ്റുന്നില്ലായിരുന്നു, എന്നെ ഫോൺ വിളിച്ചപ്പോഴും പറഞ്ഞു ഉമ്മീ ഞാൻ വന്നിറങ്ങിയപ്പോ എന്റെ ഇക്കി എനിക്കൊരു കറിയും ഒരു ഒരു കോഴിക്കറിയും ഒരു നെയ്ച്ചോറും ഉണ്ടാക്കി തന്ന്, എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. അത് അൻസർ മോനെയും പറഞ്ഞിളക്കി എൻ്റെക്ക് നിങ്ങൾ വാ എൻ്റെക്ക് ഉണ്ടാക്കി തരും. ഇങ്ങനെ അളിയൻ അളിയന് വേണ്ടി വെക്കുന്ന കറിയാണിത് കേട്ടോ. അല്പം കൂടെ വെള്ളം വേണ്ടി, അല്പം കൂടി മോനെ ഒത്തിരി വേണ്ട, കാരണം അധികം ഇവിടെ അധികം കിടക്കത്തതേ ഉള്ളു, അതുകൊണ്ടാണ് ഈ പറയുന്നത്. നമ്മള് വറുത്തിടുക ഇതിൻ്റെ അകത്ത് മുളക് പൊടിയും ഒന്നും ചേർത്തിട്ടില്ല, പക്ഷെ നല്ല കൊഴുപ്പുണ്ട് കണ്ടോ, നല്ല കൊഴു കൊഴാന്നിരിക്കും നമ്മുടെ കറി. അപ്പൊ ഇനി തീ കുറച്ചിട്ട് ഇവിടെ വെക്കുക അല്ലേ, തീ കുറച്ചിട്ടിട്ട് ഇതിലിരുന്ന് ചെറിയ ചെറുതീയ തീയിലിരുന്ന് വേണം. അതും പ്രത്യേകിച്ച് ഇവിടുത്തെ കൊഴി എന്ന് പറഞ്ഞാൽ ഒന്ന് ആവി തട്ടിയാൽ മതി, പെട്ടെന്ന് ഉപ്പൊക്കെ ഉപ്പൊക്കെ നോക്കാം.
ഇച്ചിരി കൂടെ വേണ്ടായ്മനെ ശകല ഉപ്പും കൂട്ടും. അപ്പൊ നമ്മള് ഇത് കുക്കർ അടക്കി അടച്ച് വെച്ച് വിസിലിട്ടൊന്നും അല്ല, അല്ലാതെ ചെയ്യുമ്പനെ ഓവറ നീ ചോറ് തന്നേ പോയി. നമ്മുടെ ചിക്കനൊക്കെ അത് നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി അരച്ചൊഴിക്കാൻ പോവുകയാണേ. ഞാന് വെള്ളം ഒഴിച്ചിട്ട് അരക്കും, അരച്ചാ തരി തരിയായിട്ട് പൊടിച്ചേച്ച് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അടിച്ചാൽ മതി. അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പൊ ചാറൊന്നുകൂടെ ഒന്ന് കുറുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരു അഞ്ചെട്ടെണ്ണം എടുത്തോ, ഒരു പത്ത് അണ്ടിപ്പരിപ്പ് എടുത്തുനിന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരച്ചാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടുമെന്ന്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു, ഞാൻ മിക്കപ്പോഴും അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കും, എന്നിട്ട് അതെടുത്ത് അരച്ചാലും അതിൻ്റെ അകത്ത് തരി കാണും കേട്ടോ. പക്ഷെ ഇത് കൊള്ളാം, നല്ല ഐഡിയ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ എന്തും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ടേസ്റ്റ് ആണ്. അത് ശരി, നമുക്ക് ഈ കറി എത്ര വേണമെങ്കിലും റിച്ച് ആക്കാം, അത് നമ്മുടെ ഇഷ്ടം. അത് ഇതെന്തിനാ അടിപൊളി, സൂപ്പർ. ചുമ്മാല ശാലമ്മ പറഞ്ഞത് എൻ്റെ പൊന്നെ, നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണേ കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്ന കോഴിക്കറിയേ അല്ലത്, വേറെ ഒരു ടേസ്റ്റ് കേട്ടോ, അടിപൊളി. എന്നും നമ്മൾ ഒരേ ടേസ്റ്റിൽ കഴിക്കാതെ ഒന്നും വ്യത്യസ്തത അല്ലേ. അതെ, ഇതാകുമ്പോൾ അപ്പത്തിൻ്റെ ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കറിവേപ്പില ഇടുക, ഒരല്പം പച്ചവെളിച്ചെണ്ണ വേണമെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളത്. എല്ലാരും വിചാരിക്കും വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ആണ്, ഒരിക്കലും കൊളസ്ട്രോൾ ഇല്ലാത്ത എണ്ണ ഉണ്ടെങ്കിൽ അത് വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. ഈ പാം ഓയിലുകാരും മറ്റുള്ള ആൾക്കാരും പറഞ്ഞു പരത്തിയതാണ് വെളിച്ചെണ്ണ ഇടിച്ചതാക്കാൻ വേണ്ടിട്ട്, അവരുടെ സീലാകാൻ വേണ്ടിട്ട് പറയുന്നതാണ്. നല്ല അടിപൊളി ചാറ്, കുറുകിയ ചാറോട് കൂടിയുള്ള വേണ്ട വേണ്ട, നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വേണ്ട. ഇത്രയേ ഉള്ളൂ, അപാര ടേസ്റ്റാണ്. ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറ്, എല്ലാത്തിൻ്റെ ഒപ്പവും ചിക്കൻ കറി അങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വേണ്ട. കുറുകി ചാറൊക്കെ അങ്ങോട്ട് കുറുകി ഇതാണ്ട വേണ്ട. അതാദ്യമായിട്ട് കൂട്ടുമ്പോൾ അങ്ങനെയാ തോന്നുന്നു. അതെ, അടിപൊളി ടേസ്റ്റ് ഉള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങൾ ദാണ്ടിപ്പം സുലുക്കുട്ടൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നെയ്ച്ചോറിൻ്റെടൊപ്പം കഴിക്കാൻ പോവുകയാണ്. കഴിച്ചിട്ട് മതി വന്നില്ല സത്യം പറഞ്ഞാൽ. അൻസർ മോന്, ഇത്രയും ദിവസമായിട്ടും വല്ല കുഴപ്പമുണ്ടോ മോനെ? ബീഫിന് അടിപൊളിയല്ലേ? ഏ കുറച്ചെടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു. സുലുക്കുട്ടോ, സുലുക്കുട്ടനെ കണ്ടുവന്നും കഴിക്കുക രണ്ടുപേരും. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ വെറൈറ്റി ചിക്കൻ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അത് കൂട്ടി നമ്മൾ ദാണ്ട നെയ്ച്ചോറ് കഴിക്കുകയാണ്. വെണ്ണ പോലെ വെന്തിട്ടുണ്ട് ചിക്കൻ കണ്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ സാധാരണ വെക്കുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും.